എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാ സിരി ഗുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയൊരു റംസാൻ സ്പെഷ്യൽ സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൈദയും മുട്ടയും ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. നല്ല സോസും കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് അതിന്റെ റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെയാണ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നും ഞാൻ കാണിച്ചു തരാമേ. ആദ്യം തന്നെ ഞാൻ നട്ട് വളർത്തിയ തക്കാളിയിൽ നിന്ന് കുഞ്ഞ് രണ്ട് തക്കാളിക്ക് ഇട്ടു. നമ്മുടെ മുന്തിരിയുടെ ഒക്കെ വലിപ്പമേ ഉള്ളൂ കേട്ടോ, കൊച്ചതാണേ. അത് കഴിഞ്ഞിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു, ഒരു രണ്ടോ മൂന്നോ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കണം. ഞാൻ രണ്ട് സവാള എടുത്തെങ്കിലും ഞാൻ ഒരു സവാള അരിഞ്ഞിട്ട് ചേർത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു അതും ഒരു ചെറുതാണേ. ആവശ്യത്തിന് കറിവേപ്പില. ഈ കറിവേപ്പില നമ്മൾ ചെറുതായിട്ട് നുറുക്കിയാണ് ഇടുന്നത്, മുഴുവനെ ഒന്നും ഇടണ്ട കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കണ്ടല്ലോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് പാനിലെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇപ്പൊ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കണ്ടല്ലോ, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണേ. നന്നായിട്ട് ഒരു കളറ് മങ്ങുന്നത് വരെ നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വഴന്ന് വരാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. അത് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി മൈദയ്ക്കൊക്കെ ഉപ്പ് ചേർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടി. കണ്ടല്ലോ ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം, കാരണം ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വേവണ്ടേ. അതിനുവേണ്ടി ഉരുളൻകിഴങ്ങൊക്കെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് എടുക്കാൻ എല്ലാവരും പ്രത്യേകം ഓർക്കണേ. ഇപ്പൊ കണ്ടല്ലോ ഒരു കാൽ സ്പൂണോളം ഗരം മസാലയുടെ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി. അത് നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർക്കുവാന്ന് കുരുമുളക് പൊടി കുറച്ച് ചേർക്കണം. പച്ചമുളക് കുറച്ച് ചേർക്കുവാന്ന് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കേട്ടോ. കണ്ടല്ലോ നമ്മൾ മുട്ടയിലാ ഇത് തയ്യാറാക്കണമെന്ന് പറഞ്ഞില്ലേ, മുട്ട നന്നായിട്ട് പുഴുങ്ങി പൊളിച്ചെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നാല് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നാല് മണി പലഹാരമായ എട്ട് കുൻഫു ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മുട്ട ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ നമ്മൾ അര കിലോ 500 ഗ്രാമോളം മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മൈദയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനെക്കാട്ടി ലേശം കൂടെ ലൂസ് വേണം കേട്ടോ. അത് നമ്മളിപ്പം വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിന് പരുവത്തിന് കുഴച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം. അന്നേരം കുറച്ചുകൂടെ ലൂസ് ആയിക്കോളും നമ്മുടെ മാവ്. അതാണ് കണക്ക് കേട്ടോ. കണ്ടല്ലോ ഇതുപോലൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മയപ്പെടുത്തിയെടുക്കണം. കണ്ടല്ലോ മയപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ചപ്പാത്തി പരത്തുന്ന കല്ലിലോ പിന്നെ ഡൈനിങ് ടേബിളിന്റെ പുറത്തോട്ടോ, എന്റെ ഇപ്പം ഡൈനിങ് ടേബിള് ചില്ലിന്റെ ആയതുകൊണ്ട് നന്നായിട്ട് എനിക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റി. കണ്ടല്ല ഒരേ അളവിൽ തന്നെ 8 ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തെ. കട്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ ഇതുപോലൊക്കെ ഒരു കട്ടിങ് മെഷീൻ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടോ ഒരു വര ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ബാക്കി 3 ഭാഗത്തേക്കും കൂടെ ഒരു ലേശം കട്ടി കുറച്ച് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതാണ് ലൈനം എന്നറിയാൻ വേണ്ടി മാത്രം നമ്മളൊരു വര ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗം മാത്രമേ നമ്മളിങ്ങനെ നന്നായിട്ട് മുറിച്ചെടുക്കാവൂ. അതിൻ്റെ ഒരു കോണിലോട്ട് ഇപ്പം നമ്മൾ മുറിച്ചതിൻ്റെ നേരെ എതിർ സൈഡ് കോണിലേക്ക് 1 സ്പൂണോളം നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മുട്ട നമ്മൾ ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കണം. കമത്തി വെച്ച് കൊടുത്തിട്ട് ആ മുറിച്ച ലെയറ് കണ്ടല്ലോ ഇതുപോലൊക്കെ അങ്ങോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഒരേ അളവിൽ തന്നെ ഒരേ നീളത്തിൽ കണ്ടല്ലോ 2 സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മുടെ ഒരു ഐഡിയയാണേ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ച ഭാഗം ഒന്ന് അമക്കി കൊടുത്തിട്ട് കണ്ടല്ലോ ഉള്ളിൽ നിന്ന് നടുഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ ഓരോന്നും പിടിച്ചു വെക്കുക. നമ്മൾ പണ്ട് നമ്മൾ ഓലയൊക്കെ മെടഞ്ഞെടുക്കത്തില്ലേ അതേ പരുവത്തിന്. പക്ഷെ ഇത് എല്ലാവരും കാണുമ്പോൾ ഓർക്കും അയ്യോ ഇത് പാടായിരിക്കും. ഒരു പാടുമില്ല, നമുക്കൊരു നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടല്ലോ. കണ്ടല്ലോ അടിപൊളിയായില്ലേ, കണ്ടല്ലോ എത്ര ഭംഗി അത് ചെയ്തെടുത്ത് ഇവിടുന്ന് കണ്ടോ. ഇങ്ങനെ നമുക്ക് 8 എണ്ണം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പലഹാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വിടുക്കാം, നമുക്ക് ഇഡലി പാത്രത്തിൽ ആവി കയറ്റി നമുക്ക് പുഴുങ്ങി വിടുക്കാം. പക്ഷേ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി ആവി കയറ്റുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ അതുകൊണ്ട് ഇന്ന് ആവിയിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ
എണ്ണയിലാണ് ഡയറക്റ്റ് നമുക്ക് ഇടാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ആവി കയറ്റുന്ന കാരണം ഇതിലേക്ക് കുറച്ച് ലേശം ഒന്ന് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ലേശം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് ഇത് ഇഡലി തട്ടിലോട്ട് കണ്ടല്ലോ, ഇത് പോണക്ക് ഇഡലി നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതേ രീതിക്ക് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ ഓൾറെഡി മണ്ടയിൽ നെയ്യ് ചേർത്ത് പുരട്ടി കൊടുത്തിട്ടുണ്ട്, ഒരു മൂന്നെണ്ണം നമ്മുടെ തട്ടിന്റെ വലുപ്പത്തിന്റെ അനുസരിച്ച് നമുക്കിത് പിറക്കി വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കഴിഞ്ഞു കണ്ടല്ലോ, നമ്മുടെ കുൻഫു തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി കണ്ടല്ലോ. അപ്പം തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും. എത്ര എളുപ്പം, എത്ര ഈസി ആയിട്ട് നമ്മൾ ലെയറായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ്, എൻ്റെ മോനും മോക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് 8 എണ്ണം ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോമ്പുതുറ സ്പെഷ്യലായിട്ടും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും 4 മണി പലഹാരമായിട്ടും സ്നാക്സ് ഐറ്റമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. ഞാൻ പണ്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ദീപാ ശുചിക്കൂട്ട് ചാനലിൽ ഈ സോസിൻ്റെ റെസിപ്പി. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു സോസും കൂടെ ഉണ്ട്, അത് നമുക്ക് എരിവ് കൂട്ടി വേണേലും തയ്യാറാക്കാം, എരിവ് കുറച്ച് വേണേലും തയ്യാറാക്കാം. അടിപൊളി ഒരു സോസും കൂടെ ഉണ്ട്. നമുക്കിതെല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാൽ ഇതെല്ലാം ഒരെണ്ണം മതി, നമ്മൾ ഒരു പപ്സ് കഴിക്കുന്നതിൻ്റെ അളവിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതും. എല്ലാവരും തയ്യാറാക്കിയിട്ട് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.